السلام عليكم ورحمة الله وبركاته. تفسير الدرس 13. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഫലഖിലെ അവസാനത്തെ ആയത്താണ്. ഖുൽ, നബി അവിടുന്ന് പറയുക, അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു, ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിൻ്റെ നാഥനോട്, മിൻ ശരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ നാശത്തിൽ നിന്ന്, വമിൻ ശരി ഗാസിഖിൻ, രാത്രിയുടെ നാശത്തിൽ നിന്നും, ഇദാ വഖബ്, രാത്രി ഇരുൾ മൂടി വരുമ്പോൾ, വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതി മാരണം ചെയ്യുന്നവരുടെ നാശത്തിൽ നിന്നും, വമിൻ ശരി ഹാസിദിൻ, അസൂയക്കാരൻ്റെ നാശത്തിൽ നിന്നും, ഇദാ ഹസദ്, അവൻ അസൂയപ്പെടുമ്പോൾ. ഈ ആയത്താണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, തമന്നി സവാലിൻ ഞാണ, തൻ്റെ സുഹൃത്തിനെ തൊട്ട് അള്ളാഹു അവന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകണം എന്നുള്ള ചിന്തയും ആഗ്രഹവുമാണ്. മഹാപാപമാണ് അസൂയ. എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയുന്നതാണ് അസൂയ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹസദ ലയക്കുലുൽ ഹസനാത് കമാ തഅക്കുലു നാറുൽ ഹതബ്, തീ വിറകിനെ തിന്നും പ്രകാരം അസൂയ നന്മകളെ തിന്നുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി നടന്ന പാപം ആകാശത്ത് വെച്ച് അസൂയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ അസൂയ തന്നെയാണ് ഭൂമിയിൽ ആദ്യമായി നടന്ന പാപവും. എത്ര വലിയ ഉന്നതനായിരുന്നാലും ശരി, അസൂയ മുഖേന അവൻ ഏറ്റവും വലിയ നീചനും നികൃഷ്ടനുമായി തീരും എന്നതാണ് ചരിത്രത്തിലെ പാഠം. ഇബ്ലീസ് എത്ര മഹാനായിരുന്നു, എത്ര വലിയ ഉന്നതനായിരുന്നു, പക്ഷേ തന്നേക്കാൾ സ്ഥാനവും ബഹുമാനവും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയപ്പോൾ അത് അംഗീകരിക്കുവാൻ ഇബ്ലീസ് തയ്യാറായില്ല. അവൻ അഹങ്കാരത്തോടുകൂടെ പറഞ്ഞു, ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, അള്ളാഹുവേ, നീ എന്നെ പടച്ചത് തീയിനാലാണ്, ആദമിനെ പടച്ചത് കളിമണ്ണിനാലാണ്. തീയിനാൽ പടച്ചിട്ടുള്ള എന്നേക്കാൾ സ്ഥാനം മണ്ണിനാൽ പടക്കപ്പെട്ടിട്ടുള്ള ആദമിനോ എന്നുള്ള ആ അസൂയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം മൂലം അള്ളാഹു സുബ്ഹാനഹു വതആല എന്നേക്കും അവനെ ശപിക്കപ്പെട്ടവനാക്കി. ഇന്നും നമ്മൾ അവൻ്റെ പേര് പറയുമ്പോൾ അറിയാതെ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, എത്ര വലിയ മഹാനാണ്! അസൂയ കൊണ്ടാണ് അവൻ ഇത്രയും ശപിക്കപ്പെട്ടവനായി തീർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയിൽ ആദ്യമായി നടന്നിട്ടുള്ള കൊലയും അസൂയ മൂലമാണ് എന്നറിയുമ്പോൾ എത്രമാത്രം ഗൗരവതരമാണ് അസൂയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മയായ ഹവാ റളിയല്ലാഹു അൻഹ, മഹദിക്ക് എല്ലാ പ്രസവത്തിലും രണ്ടു മക്കളുണ്ടാകും, ഒരാണും ഒരു പെണ്ണും. ഒന്നാമത്തെ പ്രസവത്തിൽ ജനിച്ച പുരുഷൻ രണ്ടാമത്തെ പ്രസവത്തിൽ ജനിച്ച സ്ത്രീയെ വിവാഹം ചെയ്യണം. രണ്ടാമത്തെ പ്രസവത്തിൽ ജനിച്ച പുരുഷൻ ഒന്നാമത്തെ പ്രസവത്തിൽ ജനിച്ച സ്ത്രീയെ വിവാഹം ചെയ്യണം. അങ്ങനെയായിരുന്നു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശരീഅത്ത്. മറ്റു സ്ത്രീ പുരുഷനിൽ ജനിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ അന്ന് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തനുസരിച്ച് ഖാബീലിൻ്റെ സഹോദരിയെ ഹാബീലും ഹാബീലിൻ്റെ സഹോദരിയെ ഖാബീലും വിവാഹം ചെയ്യണം.
ആബീലിൻ്റെ സഹോദരിയാണെങ്കിൽ അല്പം സൗന്ദര്യം കൂടുതലുണ്ട് ഹാബീലിൻ്റെ സഹോദരിയേക്കാൾ. സ്വാഭാവികമായും ആ സൗന്ദര്യവതിയായ കാബീലിൻ്റെ കൂടെ ജനിച്ചിട്ടുള്ള സഹോദരിയെ ലഭിക്കുന്നത് ഹാബീലിനാണ്. ഇത് ഒരിക്കലും തന്നെ ദഹിച്ചില്ല കാബീലിന്. കാബീലിന് അസൂയമൂത്തു. എന്നേക്കാൾ സൗന്ദര്യവതി, എൻ്റെ ഭാര്യയേക്കാൾ സൗന്ദര്യവതിയായ ഒരു ഭാര്യ എൻ്റെ സഹോദരനായ ഹാബീലിന് ഉണ്ടാകാൻ പാടില്ല എന്ന ആ ചിന്ത, ആ അസൂയ ഹാബീലിനെ കൊല ചെയ്യുന്നതിൽ കലാശിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അസൂയ എന്നത് വളരെ ഗുരുതരമാണ്, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പല സിഹറുകളും ഉണ്ടായിത്തീരുന്നത് അങ്ങനെ ചിന്ത വരുന്നതും അസൂയ മൂലമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈനി, രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഹസദ് പറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ അതും ഹസദല്ല. ഹസദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഭാഷാപരമായിട്ടുള്ള ഹസദാണ്. അവനെപ്പോലെ എനിക്കുണ്ടാകണം എന്നുള്ള ചിന്ത, അവൻ്റെ നശിക്കണം എന്നുള്ള ചിന്ത അവിടെയും പറ്റുകയില്ല. അവനെപ്പോലെ എനിക്ക് ഉണ്ടാവണം എന്നുള്ള ചിന്ത രണ്ട് കാര്യങ്ങളിൽ പറ്റും. അതേതാ രണ്ട് കാര്യം? റജുലുൻ, ഒന്ന്, ഒരു മനുഷ്യൻ, ആതാഹുല്ലാഹു മാലൻ, അവന് ധാരാളം സമ്പത്ത് അള്ളാഹു കൊടുത്തിരിക്കുന്നു. സല്ലത്തഹു അലാ ഹലകത്തിഹി ഫിൽ ഹഖി, ആ സമ്പത്ത് അവൻ നല്ല മാർഗത്തിൽ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെപ്പോലെ എനിക്കും ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ എന്നുള്ള ചിന്ത വരാം, അതിന് വേണ്ടി മത്സര ബുദ്ധി ഉണ്ടാകാം എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. വറജുലും, മറ്റൊരു പുരുഷൻ, ആതാഹുല്ലാഹുൽ ഹിക്മ, അദ്ദേഹത്തിന് അറിവ് അള്ളാഹു കൊടുത്തു. ഫഹുവ യഖ്ളീ ബിഹാ, ആ അറിവ് കൊണ്ട് അദ്ദേഹം വിധി പറയുന്നു. വയ്യു അല്ലിമുഹ, ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ പോലെ എനിക്കാകണം എന്നുള്ള നിലക്ക് ആ മത്സര ബുദ്ധി ഉണ്ടാവാം. അതിന് ഖിബ്തത്ത് എന്നാണ് സാധാരണ പണ്ഡിതന്മാർ പറഞ്ഞു വരുന്നത്. ഖിബ്തത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ നീങ്ങിപ്പോകണം എന്ന ചിന്തയല്ല. വഹുവ അയ്യത്തമന്ന മിസ്ലഹു, അവനെപ്പോലെ എനിക്കുണ്ടാകണം, അവനെപ്പോലെ സമ്പത്തുണ്ടായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള പിന്നെ സാമ്പത്തിക ശേഷി എനിക്കുണ്ടാകണം. അതുപോലെ അവനെപ്പോലെ എനിക്ക് അറിവും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുമുള്ള തൗഫീഖ് ഉണ്ടാകണം എന്ന ചിന്തയും മത്സര ബുദ്ധിയും പറ്റും എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.